ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സംഭരണം എന്ന് കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രം ചൊടുപ്പുണ്ടാകുന്നത്? എല്ലാ സംഭരണങ്ങളും തങ്ങളുടെ കുത്തകയാണെന്ന് കരുതി എല്ലാം ഇങ്ങോട്ട് പോരട്ടെ, ഒന്നും മറ്റുള്ളവരുടെ കയ്യിലേക്ക് പോകരുത് എന്നുമുള്ള മനോഭാവം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരുപറ്റം ജനങ്ങളാണ് ജനാധിപത്യ ഇന്ത്യയിലെ സംവിധാനങ്ങളെ തിരുത്തി എഴുതാൻ നടക്കുന്നത്. സത്യത്തിൽ എന്താണ് സംഭരണം? ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് സംഭരണത്തിന്റെ പ്രസക്തി എന്താണ്? മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന സാമ്പത്തിക സംഭരണം ഇത്രയേറെ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നത് എന്തുകൊണ്ടാണ്? ഉച്ചനീചത്വങ്ങളും കടുത്ത ജാതീയതയും നിലനിന്നിരുന്ന ഇന്ത്യ പോലൊരു രാജ്യം ജനാധിപത്യത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം ആസ്വദിക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകൾ മാത്രമേ ആയിട്ടുള്ളൂ. ജാതിമത ഭേദമന്യേ ഏകോദര സഹോദരങ്ങളായി വസിക്കുന്ന ഒരു നല്ല സംസ്കാരം ഭാരതത്തിലുണ്ട്. അധികം വൈകാതെ ഇതിനൊക്കെ മാറ്റം വരും. അതിന്റെ ലക്ഷണങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കണ്ടു തുടങ്ങി. സഹോദര്യത്തിന്റെയും സംസ്കാര സമ്പന്നതയുടെയും ഒക്കെ കടക്കൽ കോടാലി വെക്കാൻ എന്ന രീതിയിൽ ചില പ്രത്യേക മതം വളർത്തലുകളുടെ ഗൂഢമായ ഉദ്ദേശത്തോടു കൂടി മറ്റൊരു മതവിഭാഗവും സാമ്പത്തികമായോ വിദ്യാഭ്യാസപരമായോ ഉയരുന്നത് എന്ന നിഷ്കൃഷ്ട ഭാഷയോടുകൂടി മറ്റുള്ളവർക്ക് അനുവദിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ലേവലേശം ഒളിപ്പില്ലാതെ എതിർക്കുന്നു ഇക്കൂട്ടർ. ഒരു രാജ്യത്തിന്റെ സുസ്ഥിര വികസനം സാധ്യമാകുന്നത് അതിന്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ മതവിഭാഗവും സമൂഹത്തിന്റെ ഓരോ കോണും വികസനം എന്ന സ്വപ്നത്തെ കാണാൻ തുടങ്ങുമ്പോഴാണ്. മുന്നോക്ക സമുദായത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിലെ ജനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി സർക്കാർ നടപ്പിലാക്കുന്ന നീതിയാണ് സാമ്പത്തിക സംവരണം എന്ന് പറയണം. പിന്നിൽ നിൽക്കുന്നവരെ ശാക്തീകരിച്ച് മുന്നിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ സമൂഹത്തെയും രാഷ്ട്രത്തെയും വികസനമെന്ന സ്വപ്നത്തിന്റെ പാതയിലേക്ക് വളർത്താൻ സാധിക്കൂ. സുസ്ഥിര വികസനം എന്നത് എന്തെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ കുത്തകയായി ഇന്നുവരെ നിർവചിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്ത്യാനികൾ മുന്നോട്ട് വിഭാഗത്തിൽപ്പെട്ടവർ ആയതുകൊണ്ട് തന്നെ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരേ ഒരു മതവിഭാഗവും സംവരണം എന്ന ആശയത്തെ നിർദാക്ഷിണ്യം എതിർക്കുന്നു. സമാധാനപരമായ പുരോഗമന ചിന്താഗതി എന്നൊക്കെ കൊട്ടി ആഘോഷിച്ച് ഒപ്പം നിൽക്കുന്നവരെ വളരാൻ അനുവദിക്കാതെ ഉള്ള ശക്തമായ പ്രതിഷേധങ്ങൾ സംവരണ ബില്ലിനെതിരെ ഇവർ ഉയർത്തുന്നു. സഹോദരന്റെ ഉന്നമനത്തിന് അപ്പുറം അവന്റെ നാശത്തിനാണ് ഇവർ തിരിതെളിക്കുന്നത് എന്നുള്ളത് സംവരണ ബില്ലിനെ എതിർക്കുന്നതിൽ നിന്നും നിഷ്പ്രയാസം മനസ്സിലാക്കാം. ലഭിക്കേണ്ട അവസരങ്ങളിലൂടെ മേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് മറ്റു മതങ്ങളെ ലഭിക്കേണ്ട അവകാശങ്ങളെ യാതൊരു മാനദണ്ഡങ്ങളുമില്ലാതെ എതിർക്കുന്നതിൽ നിന്നും സാധാരണക്കാരായ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? സംവരണം എന്ന് കേൾക്കുമ്പോൾ സർവ്വ ഉത്സാഹത്തോടു കൂടി ചാടി വീഴുക. ക്രിസ്ത്യാനികൾക്കുള്ളതാണെന്ന് കേൾക്കുമ്പോൾ സർവ്വ സന്നാഹങ്ങളുമായി വ്യവസ്ഥകൾക്കെതിരെ ആഞ്ഞടിക്കുക. ഒരു പ്രത്യേകതരം സമാധാന അന്തരീക്ഷമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. സമൂഹത്തിന്റെ പൊതുവായ ഉന്നമനത്തെ ലക്ഷ്യം കണ്ട് പ്രവർത്തിക്കുന്നതിന് പകരം ചില പ്രത്യേക വിഭാഗങ്ങളുടെ മാത്രം ഉയർച്ചയും സുസ്ഥിര വികസനവും സ്വപ്നം കണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും PSC നിയമനങ്ങൾ 10% സംവരണം കൂടി അനുവദിച്ച കേരള ഗവൺമെന്റിനെ അനുമോദിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, മാറ്റം വരുത്തേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുടെ തുടക്കമാവണം ഈ പ്രഖ്യാപനം. സംവരണങ്ങളും ന്യൂനപക്ഷ ആനുകൂല്യങ്ങളും തങ്ങളുടെ കുത്തകയായി കാണുന്ന ഒരു വിഭാഗത്തിന് പ്രസ്തുത വിജ്ഞാപനം ഒരു വലിയ കല്ലുകടിയായി തന്നെ കാണപ്പെട്ടു. കാരണം അംഗീകരിക്കപ്പെട്ട പല രാഷ്ട്രീയ പാർട്ടികളും സാമ്പത്തിക സംവരണം എന്ന വിഷയത്തെ വളരെ ഗൗരവത്തോടും പ്രധാനത്തോടും കൂടി കണ്ടു അതിനുവേണ്ടി പ്രവർത്തിച്ചപ്പോൾ മുസ്ലിംസ് ലീഗ് എന്ന സംഘടന മാത്രം പ്രസ്തുത ആശയത്തെ പിന്തുണയ്ക്കാൻ മനസ്സ് കാട്ടിയില്ല. സംസ്ഥാനത്തിന്റെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കോടികൾ നീക്കിവെച്ച് നടപ്പിലാക്കുന്ന പദ്ധതികൾ ഏതാണ്ട് പൂർണ്ണമായും കൈപ്പറ്റുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. 100-ൽ 80% സംവരണങ്ങളും കൈക്കലാക്കിയിട്ടും മറ്റുള്ളവർ കൂടി എന്തെങ്കിലും കൊടുത്തേക്കാമെന്ന് സർക്കാർ തീരുമാനിക്കുമ്പോൾ ഉടൻ തന്നെ അതിന് വെളുങ്ങു തടിയായി നിൽക്കുകയും ചെയ്യുന്നു. മതേതരത്തിനും സമുദായ സൗഹാർദ്ദങ്ങൾക്കുമൊക്കെ മുകളിൽ ആണിയടിക്കാൻ കാട്ടിക്കൂടുന്ന തന്ത്രപ്പാടുകളിൽ ഏതാനും ചിലത് മാത്രമാണ് നല്ല കാര്യങ്ങൾക്കൊക്കെ എതിരെ ഉയർന്നുവരുന്ന സംഘടിത ശബ്ദങ്ങൾ. അവകാശങ്ങൾ നേടിയെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഓരോ പൗരനുമുണ്ട് എന്നുള്ള സാമാന്യ യുക്തിക്ക് മേലുള്ള കടന്നുകയറ്റങ്ങളാണ് കേരളം പോലുള്ള മാതൃകാ സംസ്ഥാനങ്ങളെ ദിനം പ്രതി പിന്നോട്ട് വലിക്കുന്നത്. മാനുഷിക മൂല്യങ്ങളും സൗഹാർദ്ദപരമായ സാമുദായിക കാഴ്ചപ്പാടുകളുമുള്ള മാതൃകാ സംസ്ഥാനമായും മാതൃകാ രാജ്യമായും നമ്മുടെ നാട് ഇനിയും ഉയർത്തപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ജയ് SMY.